കുറേയേറെ കണക്കുകൾ ആക്ച്വൽസ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെലവഴിച്ച തുക എന്നുള്ളത് തന്നെയാണ്. ആ ചെലവഴിച്ച തുകകൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ വൃത്തികെട്ടതും ഹീനവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 359 മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ ഒരു മൃതദേഹത്തിന് 75,000 രൂപ വെച്ചിട്ടാണ് ആക്ച്വൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെമ്മോറാണ്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. മരിച്ചിട്ടുള്ള ആളുകളെ അടക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്ന ആ പ്രവർത്തനത്തിൻ്റെ പേരിൽ പെരുപ്പിച്ച കാശ് ചോദിക്കുന്ന ഭരണാധികാരികളുടെ ഏറ്റവും മലീമസവും വികലവുമായിട്ടുള്ള മാനസികാവസ്ഥയെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നമസ്കാരം, മലയാള വാർത്തയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട് ദുരന്തത്തിൽ ചെലവായ തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ സർക്കാരിൻ്റെ ഒരു ലിസ്റ്റ് പുറത്തു വന്നിരുന്നു. ആ ലിസ്റ്റിൽ പറയുന്ന കോടികൾ കണക്കാണ്. എന്നാൽ വൈകുന്നേരമായപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നത് അത് ചെലവാക്കിയതല്ല, കേന്ദ്രത്തിന് കൊടുത്ത ഒരു മെമ്മോറണ്ടമാണ്. എന്ത് അതിലും കോടികളുടെ എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി കെ എം ഷാജയൻ നമ്മുടെ ഉണ്ട്. ശ്രീ കെ എം ഷാജയൻ, കള്ളന്മാർക്ക് പ്രത്യേകമുണ്ട്, മോഷണം മോഷണം ഒരു വിചാരമുള്ളൂ. ആ ഒരു വിചാരമാണോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കുള്ളത്? ഇതിൽ ഇന്നലെ രാവിലെ കേരള ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല വിധി പുറത്തു വന്നിരുന്നു. ആ വിധി പുറത്തു വന്നതിനെ തുടർന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ചെലവഴിച്ച തുകയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് 359 മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 2,76,00,000 രൂപ ചിലവായി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിമർശനം. ഒരു മൃതദേഹം മറവ് ചെയ്യാൻ 75,000 രൂപ എന്നുള്ള നിലയിൽ ആണ് എന്നുള്ള നില എന്നും പറഞ്ഞിട്ട് വിമർശനങ്ങൾ വന്നു. അതിനെ തുടർന്ന് സർക്കാർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നടത്തിയിട്ടുള്ള ചെലവുകളിലൊക്കെ തന്നെ വലിയ പൊരുത്തക്കേടുകളുണ്ട് എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. ആ വിമർശനങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്ന് സർക്കാർ ഒരു റിജോയിനറുമായിട്ട് വന്നു. അവർ വന്നിട്ട് പറഞ്ഞു ഇത് മുഴുവൻ വ്യാജ വാർത്തയാണ് ഈ പിന്നെ പ്രചരിപ്പിക്കുന്നത്, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞൊരു എസ്റ്റിമേറ്റ് മാത്രമാണ്, ഇത് പിന്നെ ചെലവഴിച്ചിട്ടുള്ള തുകയല്ല, അതുകൊണ്ട് ഇത് വ്യാജ വാർത്തയാണ്, അതുകൊണ്ട് മാധ്യമങ്ങൾ ഇത് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പത്രക്കുറിപ്പ് വന്നത്. എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അത് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കേരള ഹൈക്കോടതിയുടെ 6 ഇൻട്രിം ഓർഡറിനകത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത മെമ്മോറാണ്ടത്തിലെ കണക്കുകളാണ് പറയുന്നത് എന്നുള്ളത് വ്യക്തം. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ കണക്കുകൾ രണ്ട് തരത്തിലുണ്ട് എന്ന് നമ്മൾ കാണാൻ കഴിയണം. അതിൽ കുറേയേറെ കണക്കുകൾ കൊടുത്തിരിക്കുന്നത് ആക്ച്വൽസ് എന്നാണ്. ആക്ച്വൽസ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽസ് എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെലവഴിച്ച തുക എന്നാണ്. ആക്ച്വൽസ് അതാണ് ചെലവഴിച്ചിട്ടുള്ളത്. അത് കുറേ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറേ എസ്റ്റിമേറ്റ്സ് വേറെ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്, കുറേ എസ്റ്റിമേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് പിന്നെ ടൂറിസം മേഖലയ്ക്കുണ്ടായിട്ടുള്ള 83 കോടി രൂപയുടെ നഷ്ടമെന്ന് പറയുന്നുണ്ട്. സ്കൂളുകൾ 2 പോയി, അതിന് 10-15 കോടി വേണം. 3 പാലങ്ങൾ പോയിട്ടുണ്ട്, അതിന് കോടികൾ വേണം. കാർഷിക മേഖലയിലുണ്ടായ നഷ്ടം 15 കോടി രൂപ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എസ്റ്റിമേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എസ്റ്റിമേറ്റുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും കുറേയേറെ കണക്കുകൾ ആക്ച്വൽസ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെലവഴിച്ച തുക എന്നുള്ളത് തന്നെയാണ്. ആ ചെലവഴിച്ച തുകകൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ വൃത്തികെട്ടതും ഹീനവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 359 മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ ഒരു മൃതദേഹത്തിന് 75,000 രൂപ വെച്ചിട്ടാണ് ആക്ച്വൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെമ്മോറാണ്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു മഹാദുരന്തത്തിൽ മരിച്ചിട്ടുള്ള ആളുകളെ അടക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്ന ആ പ്രവർത്തനത്തിൻ്റെ പേരിൽ പെരുപ്പിച്ച കാശ്
ചോദിക്കുന്ന ഭരണാധികാരികളുടെ ഏറ്റവും മലീമസവും വികലവുമായിട്ടുള്ള മാനസികാവസ്ഥയെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും പേരും മരിച്ച ഒരു സംഭവം, ആ സംഭവത്തിൽ നമ്മളൊക്കെ തന്നെ വലിയ തോതിൽ മാനസിക വ്യഥ അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ആ മരിച്ചിട്ടുള്ള ആളുകളുടെ മൃതദേഹം മറവ് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആളുകൾ സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുത്തതെന്നുള്ളത് നമ്മളെല്ലാവരും ടി വിയിലും നമ്മൾ കണ്ടതാണ്. പല സംഘടനകളും സൗജന്യമായിട്ട് കൊടുത്തത് എല്ലാവരും, അതായത് അതിനാവശ്യമായിട്ടുള്ള ജെ സി ബി കാര്യങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള മനുഷ്യാധ്വാനം, ജെ സി ബി കൊണ്ട് കുഴിയെടുക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സൗജന്യമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്ന് മാത്രമല്ല, പല മൃതദേഹങ്ങൾക്കും പകരം കഴിഞ്ഞ ദിവസം അഭിലാഷ് പറഞ്ഞതുപോലെ കൈയുടെ കഷണം, ചില ശരീരഭാഗങ്ങൾ, ചില അവയവങ്ങൾ ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വികാരസാന്ദ്രമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ എല്ലാവരും അവരെ സൗജന്യമായിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ പേരിൽ ഓരോ മൃതദേഹത്തിനും 75,000 രൂപ വെച്ച് ചെലവായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കള്ളക്കണക്കെഴുതുന്ന ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ വികലമായിട്ടുള്ള ചീഞ്ഞെളിഞ്ഞ മാനസികാവസ്ഥയാണ് നമ്മൾ ആദ്യമായി ചോദ്യം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി പണം ചോദിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പണം ചോദിച്ചാൽ തന്നെ ഒരു മൃതദേഹം മറവ് ചെയ്യുന്നതിന് പരമാവധി ഒരു 4,000 രൂപയിൽ കൂടുതൽ എവിടെയാണ് ചെലവഴിക്കുക? അപ്പോൾ സ്വാഭാവികമായും ഇവർ ചെയ്യുന്നത് എന്താണ്, ഇവരീ 400 പേരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മരിച്ചത് ഒരു അവസരമായി എടുത്തുകൊണ്ട് അതിന്മേൽ 10 പൈസ എങ്ങനെ കൂടുതൽ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാം, ഇതാണ് അവരുടെ ലക്ഷ്യം. ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം, നമ്മളതിൻ്റെ കണക്ക് നോക്കിയേ, അതായത് 31 റിലീഫ് ക്യാമ്പുകളിലായി 5,973 പേരാണുള്ളത്. 5,973 പേർ 31 ക്യാമ്പുകളിലായി, ഇത് ഇമ്മമൊറാണ് കൊടുക്കുന്ന സമയം. അവർക്ക് ഭക്ഷണത്തിന് ചെലവഴിച്ചത് 8 കോടി രൂപ എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഭക്ഷണം എല്ലാ സംഘടനകളിലും ഭാരവാഹികളും ക്ലബുകളും റെസിഡൻസികളും ഈ യുവമോർച്ച, DFI, യൂത്ത്, ഇവരെല്ലാം ആഹാരം കൊടുത്ത് മുന്നിൽ കണ്ട ആൾക്കാരെ നമ്മൾ നിങ്ങളവിടെ പോയി കണ്ടതാണ്. ആഹാരമെന്ന് പറയുന്നത് ആവശ്യത്തിൽ കൂടുതൽ അവിടെ വരികയും ആഹാരം ഇനി കൊണ്ടുവരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജില്ലാ ഭരണകൂടം പ്രസ്താവന ഇറക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ആഹാരത്തിൻ്റെ പേരിൽ 8 കോടി രൂപ ആവശ്യപ്പെടുന്ന പറയുമ്പോൾ പച്ചയായ കള്ളക്കണക്കല്ലേ ഇത്? പച്ചയായ കള്ളക്കണക്ക്. ഇനി അവരുടെ വസ്ത്രം 11 കോടി രൂപ. അതിലൊരു കാര്യമുണ്ട്, വസ്ത്രം ഇനി അങ്ങോട്ട് ആരും അയക്കല്ലേ, ടൺ ടണത്തിന് വസ്ത്രം അവിടെ കെട്ടിക്കിടത്തിന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, എന്ന് മാത്രമല്ല അതെല്ലാം നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതല്ലേ. ഇനി അത് കൂടാതെ ഈ ക്യാമ്പിൽ കഴിയുന്ന 5,973 പേർക്ക് വൈദ്യസഹായത്തിനായിട്ട് 8 കോടി രൂപ. ഞാൻ പറഞ്ഞു എന്തൊരു കള്ളന്മാരാണ്, ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇവരെ നമ്മൾ നിർവചിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അവർക്ക് 8 കോടി രൂപ. എന്ന് മാത്രമല്ല, ഈ ക്യാമ്പിൽ കഴിയുന്ന 5,973 പേർക്ക് അവരുടെ അവിടെ ഉപയോഗിച്ച ജനറേറ്ററിന് 7 കോടി രൂപ. കേന്ദ്രത്തിൻ്റെ ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയാണോ ഈ ഒരു കണക്ക് കൊടുക്കുന്നത്? അല്ല, ഞാൻ ഈ കണക്കുകളുടെ കാര്യം ഒന്ന് പൂർത്തീകരിച്ചിട്ട് ഞാൻ അതിലേക്ക് ഞാൻ പോവാം. അതൊരു വശത്ത്. മറുവശത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 1 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തെ ചെളി ഒഴിവാക്കി കളയാൻ വേണ്ടി 36 കോടി രൂപ, അതായത് ഒരു ദിവസം ഈ പ്രവർത്തനത്തിന് വേണ്ടി വരുന്നതായി കണക്കാക്കിയിരിക്കുന്നത് 60 ലക്ഷം രൂപ. ആ 60 ലക്ഷം രൂപ 2 മാസത്തേക്ക് 36 കോടി രൂപ. എന്ന് മാത്രമല്ല, ഡ്രെയിനിങ് ഓഫ് ഫ്ലഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായി അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ട് 3 കോടി രൂപ. ഇതെല്ലാം തന്നെ ആക്ച്വൽസാണ്, ആക്ച്വൽസ് എന്നുവെച്ചാൽ ചെലവഴിച്ച പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ വാദം ഒരു കാരണവശാലും നിലനിൽക്കില്ല, ഇത് എസ്റ്റിമേറ്റ് അല്ല, ഇത് ആക്ച്വൽസാണ്. ഇനിയിപ്പോൾ അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം, ഇത് പണം കേന്ദ്രത്തിൻ്റെ അടിച്ചു മാറ്റാനാണെന്നുള്ളതിന് എന്താണ് സംശയം? ഞാൻ പറഞ്ഞത് ഒരു മെമ്മോറാണ്ടം നമ്മൾ ഉണ്ടാക്കുന്നതിനകത്ത് ആരും തെറ്റൂല, നമ്മൾ ഉണ്ടാക്കുക തന്നെ വേണം. പക്ഷേ ആ മെമ്മോറാണ്ടം യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ളതാവണ്ടേ? ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാർ പറയുന്നത് എന്താണ്? ഇതുപോലുള്ള കള്ളക്കണക്കാണെന്നൊക്കെ പറയുന്നത് നമുക്ക് അവിടുന്ന് പൈസ കിട്ടാനുള്ള സാഹചര്യം ഇല്ലാതാക്കും അല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാനത്തിനെതിരായിട്ടുള്ള നീക്കമാണെന്നല്ലേ. യഥാർത്ഥത്തിൽ അവിടുന്ന് പണം കിട്ടുന്നത് കുറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ കള്ളക്കണക്ക് കൊടുത്തുകൊണ്ടല്ലേ? ഈ കള്ളക്കണക്ക് കൊടുക്കുന്നുണ്ടല്ലേ ഇനിയിപ്പോൾ അവിടുന്ന് പണം കിട്ടാതെ വരുന്നത്? സ്വാഭാവികമായി എന്താ ലക്ഷ്യം? എന്താ
ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ കുറെ പണം അവിടെ നിന്ന് വാങ്ങിക്കുക. അതിൽ കുറേ ഈ പറഞ്ഞതുപോലെ നിശ്ചിത താല്പര്യക്കാരൻ്റെയും പാർട്ടിക്കാരൻ്റെയും ഡി വൈ എഫ് ഐക്കാരൻ്റെയും പോക്കറ്റിലേക്ക് പോവുക. മറുവശത്ത് ഈ പണത്തിൽ നല്ലൊരു പങ്കും വക മാറ്റി ചെലവഴിക്കുക. ഇപ്പോൾ തന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. സി എം ഡി ആർ എഫ് ഉണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നലെ നോക്കുമ്പോൾ 370 കോടി രൂപ അതിനകത്ത് വന്നിട്ടുണ്ട്. ദിവസം ഒരു 15-20 കോടി രൂപ വീതം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ 540 കോടി രൂപ ചെലവഴിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 1000 കോടി രൂപയ്ക്ക് അടുത്ത് ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് കയ്യിലുള്ളപ്പോഴാണ് ഈ കള്ളക്കണക്ക് എഴുതി ഈ 1200 കോടി രൂപ അവിടെ നിന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത് ഏത് പച്ചയായ മലയാളത്തിൽ എന്താണ്? പച്ചയായ മലയാളത്തിൽ പറഞ്ഞാൽ ഈ 400 പേരുടെ മരണം അത് ഒരു വലിയ അവസരമായി കണ്ടുകൊണ്ട് ദാ ഇത്രയും പേർ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കള്ളക്കണക്കെഴുതി പണം വാങ്ങിച്ച് നിക്ഷിപ്ത താല്പര്യക്കാരുടെ പോക്കറ്റിലേക്ക് ഇടാനും വക മാറ്റി ചെലവഴിക്കാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള ശ്രമമാണ്. ഇത് പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾ അല്ല യഥാർത്ഥത്തിൽ തെറ്റായ സമീപനം എടുത്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ ആണ് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഈ നടപടി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ വിശ്വാസ്യത വലിയ തോതിൽ താഴാൻ പോവുകയാണ്. ഇനി ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടുന്നതിനെ സംസ്ഥാന സർക്കാർ ഈ നടത്തിയിട്ടുള്ള ഈ കള്ളക്കളി, ഈ കള്ള കണക്കെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാവുകയാണ് വേണ്ടത്. പക്ഷേ ആ നടപടി ഉണ്ടാകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഭരണകൂടത്തിൻ്റെ ഒത്താശയില്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. ചീഫ് സെക്രട്ടറി പോലും ഇതിനെ ന്യായീകരിച്ചു എന്നാണ് പറയുന്നത്. ചീഫ് സെക്രട്ടറി പറഞ്ഞ് ഇതിനേക്കാൾ കൂടുതൽ പൈസ ചെലവഴിച്ചു എന്നുള്ള നിലയിലാണ് ആ വനിത അവിടെ ഇരുന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവിടുത്തെ അഴിമതിവൽക്കരിക്കപ്പെട്ട ജീർണിച്ച ഭരണകൂടത്തിൻ്റെ പുതിയ ഒരു കൊള്ളയടി കൂടിയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കണക്കുകളും ഈ കണക്കുകളോടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.